നമസ്കാരം. ഇന്ത്യൻ ടീം പാകിസ്ഥാനോട് പരാജയപ്പെട്ട ഉടൻ തന്നെ ഉയർന്നു വന്ന ഷമി വിവാദം ആരുടെ പ്രൊപ്പഗണ്ടയായിരുന്നു? ആര് നടപ്പിലാക്കിയ ടൂൾ കിറ്റാണ് അത്? അവിചാരിതമായി ഇത്തരത്തിൽ ഉയർന്നു വന്ന വ്യാജ പ്രതീതി സൃഷ്ടിക്കലിനെ എന്തുകൊണ്ടാണ് ആരും ചെറുക്കാതിരിക്കുന്നത്? സഹീർ ഖാനും മുഹമ്മദ് കൈഫും ഇർഫാൻ പത്താനും ഒക്കെ ഫോം ഔട്ടായ സമയത്ത് ഒന്നും ഉയർന്നു വരാതിരുന്ന വംശീയാരോപണം പെടുന്നതിനെ എങ്ങനെയാണ് ഷമിക്കെതിരെ വരുന്നത്? ഷമിക്കെതിരെ വന്ന പോസ്റ്റുകൾ പരിശോധിച്ചാൽ തന്നെ കൃത്യമായി ഇത് മനസ്സിലാകും. ഭൂരിഭാഗവും പ്രോ പാകിസ്ഥാൻ സംഘവിരുദ്ധ അക്കൗണ്ടുകൾ. ഒരു പാറ്റേണിൽ നൂറുകണക്കിന് സന്ദേശങ്ങൾ ഞൊടിയിടയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൃത്യമായി പിടികിട്ടും ഇത് ഒരു ആസൂത്രിത ഗൂഢാലോചന തന്നെയാണെന്ന്. മെസ്സേജുകൾ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അർബൻ നക്സലുകളുടെ പ്രതികരണം തുടങ്ങുന്നു. ബർഗദത്തും അർവഖാനും സാഗരികയുമൊക്കെ ട്വിറ്റുകൾ നടത്തുന്നു. തുടർന്ന് NDTV വഴി ബിഗ് സ്റ്റോറി തയ്യാറാക്കലും ഷമിയെ വംശവെറിയുടെ ഇരയാക്കി സമർത്ഥമായി വാർത്തെടുക്കലും. ഇതിന്റെ ചുവട് പിടിച്ച അൽ ജസീറയും വാഷിംഗ്ടൺ പോസ്റ്റും ന്യൂസും ഇറക്കുന്നു. ഈ ന്യൂസ് ലൈൻ കേരളത്തിൽ ഉൾപ്പെടെയുള്ള സകല ഇന്ത്യൻ മാധ്യമങ്ങളും വാർത്തയാക്കുന്നു. അകമ്പടിയായി എല്ലാ ന്യൂസുകൾക്കും അടിയിൽ പാകിസ്ഥാനികളുടെയും ഇന്ത്യൻ കമ്മി ജിഹാദി കൊങ്ങി ടീമുകളുടെ വക മോദിക്കും സംഘികൾക്കും എന്ന ഭാവത്തിൽ തെറി അഭിഷേകം. ഇതോടെ സച്ചിനും സേവാഗും ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾക്ക് ഷമിക്ക് പിന്തുണയുമായി വരേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഏറ്റുപിടിക്കാൻ രാഘായെ പോലെയുള്ള നേതാക്കന്മാർ കൂടി എത്തുമ്പോഴേക്കും വംശവെറിയിൽ ആയ ഭാരതീയർ എന്ന പ്രോപ്പഗണ്ട ഏറെക്കുറെ വിജയിച്ചു കഴിഞ്ഞിരിക്കും. കാർഗിൽ യുദ്ധത്തിലും മുംബൈ അറ്റാക്കിലുമൊക്കെ ഇത്തരത്തിൽ ടൂൾ കിറ്റുകൾ ഉപയോഗിച്ചിരുന്നു എന്ന് തെളിയിക്കപ്പെട്ടതാണ്. ഇന്നത് കൂടുതൽ പുരോഗമിച്ച് സോഷ്യൽ മീഡിയകൾ വഴി മുമ്പത്തേക്കാൾ വിനാശകരമായി തീർന്നിരിക്കുന്നു. ആസൂത്രിതമായ ഇത്തരം വ്യാജ പ്രതീതി സൃഷ്ടിക്കലുകൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട്. യഥാർത്ഥമായി നിലനിൽക്കുന്ന വംശീയതയും ഇരട്ടത്താപ്പും മൗലികവാദവും ഒക്കെ മറച്ചു പിടിക്കാനും പ്രതിരോധിക്കുവാനും ഒക്കെ വേണ്ടിയാണ് ഇത്തരം വ്യാജ സൃഷ്ടികൾ നടത്തുന്നത്. എത്ര തന്നെ പൊരുതിയിട്ടും ഒടുവിൽ കാഫിറുകൾ തോറ്റു എന്ന് പരസ്യമായി ലോകകപ്പ് വേദിയിൽ വെച്ച് ചോദിച്ചത് പാകിസ്ഥാൻ അവതാരകനാണ്. പാക് മുൻ താരവും ഇപ്പോഴത്തെ ഔദ്യോഗിക കമാൻഡറുമായ ബാസിദ് ഖാനാണ് വിവാദ പരാമർശം നടത്തിയത്. പാക് ക്യാപ്റ്റൻ ബാബറിനോട് ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടിയായി ചിരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കൃത്യമായി പറയുന്നുണ്ട്. ഇതിൽ എന്താണ് ആരും വംശവരെ ചൂണ്ടിക്കാണിക്കാത്തത്? പാകിസ്ഥാന്റെ വിജയം ഇസ്ലാമിന്റെ വിജയമാണെന്നാണ് മന്ത്രി ഷെയ്ഖ് റഷീദ് പ്രസ്താവിച്ചത്. ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഇതിൽ ആഹ്ലാദിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താ ഈ പ്രസ്താവനയിൽ ആർക്കും വർഗീയത ഒന്നും കണ്ടുപിടിക്കണ്ടേ? ദുബായിലെ ആയിരക്കണക്കിന് ഹിന്ദുക്കളുടെ മുമ്പിൽ പാക് താരം മുഹമ്മദ് റിസ്വാൻ നിസ്കരിച്ചതാണ് തന്നെ ഏറെ ആഹ്ലാദിപ്പിച്ചതെന്ന് പാക് മുൻ ക്യാപ്റ്റൻ വഖാൻ യൂനസും പറഞ്ഞിരുന്നു. വഖാറിന്റെ ജിഹാദി ചിന്താഗതിയാണ് ഇത് എന്നാണ് വെങ്കടേഷ് പ്രസാദും ഹർഷ ബോക് ലയുമൊക്കെ തിരിച്ചടിച്ചത്. ഇത്ര നികൃഷ്ടമായ വർഗീയത പറഞ്ഞിട്ടും ഒരു ഇന്റർനാഷണൽ വാർത്താ ഏജൻസിക്കും ഇതൊന്നും വാർത്തയാക്കണ്ട. പാക് വിജയത്തിൽ ഡൽഹിയിലെ സീമാപുരിയിലെ പടക്കം പൊട്ടിച്ചുള്ള വിജയാഘോഷം. ജമ്മുവിലെ മെഡിക്കൽ വിദ്യാർത്ഥിനികളുടെ പാകിസ്ഥാൻ സിന്ദാബാദ് വിളി. പഞ്ചാബിൽ കാശ്മീരി വിദ്യാർത്ഥികളുടെ ആസാദ് വിളി. ഇതിനോടൊക്കെ മൃദുഭാവം നടത്തുന്നവർ പക്ഷേ ഷമി ഹിന്ദു വർഗീയവാദിയുടെ ഇരയാക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഭാര്യയുടെ തട്ടമിടാത്ത ചിത്രം പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ ഹാലിളക്കിയ അതേ സദാചാര വെട്ടുകിളിക്കൂട്ടം തന്നെയാണ് ഇപ്പോഴും ഷമിക്കെതിരെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. 2015 ലോകകപ്പിൽ പാകിസ്ഥാൻ മുൻനിര ബാറ്റർമാരെ തകർത്ത് തരിപ്പണമാക്കിയത് ഷമിയുടെ ബൗളിംഗ് ആണ്. 2017 ഇതേ പാകിസ്ഥാനോട് തോറ്റ് ഡ്രസ്സിംഗ് റൂമിലേക്ക് വിഷാദരായി മടങ്ങിയ ഇന്ത്യൻ റൂം അംഗങ്ങളെ ബാബ്കോൻഹെ എന്ന് വിളിച്ച് കളിയാക്കി നടന്ന പാകിസ്ഥാൻ ആരാധകരോട് തിരിഞ്ഞു നിന്ന ഞാനാടാ നിന്റെ തന്ത, എന്താണ് നിനക്ക് വേണ്ടത് എന്ന് മുഷ്ടി ചുരുട്ടി ചോദിച്ചയാളാണ് ഷമി. ആ ഷമിയെ മനഃപൂർവ്വം വർഗീയരയാക്കി ആഗോളതലത്തിൽ ഭാരതത്തിനെതിരെ വ്യാജ പ്രതീതി സൃഷ്ടിക്കാൻ നോക്കുകയാണ് അർബൻ നക്സലുകളും പാക് ഫണ്ടമെന്റലിസ്റ്റുകളും. അവസരം മുതലെടുത്ത് രാഷ്ട്രീയ നാടകം കളിക്കാൻ രാഹുൽ ഗാന്ധി മുതൽ പത്മജ വേണുഗോപാൽ വരെയുള്ളവർ ഉണ്ട് രംഗത്ത്. നിങ്ങളുടെ ഒരു ഉടായ്പ് വേലയും ഇനി ഇവിടെ വില പോവില്ല. ഭാരതം എന്ന അമൃത രാഷ്ട്രത്തിന്റെ അരുമക്കിടാവാണ് ഷമി. വെബ്ഡെസ്ക്, തത്വമയി ന്യൂസ്.